Hey, what's up folks, Astro here back again. So finally GPT-4 is live. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് നവംബറിനോട് എൻഡാണ് ആ ഒരു സമയത്താണ് ഓപ്പൺ എ കമ്പനി ചാറ്റ് ജി പി ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എവർ സിൻസ് ദൻ ചാറ്റ് ജി പി ടി ഭയങ്കര അധികം പോപ്പുലർ ആയിരുന്നു. ആൻഡ് ഇറ്റ് ലിറ്ററലി ടുക്ക് ദി ഇന്റർനെറ്റ് ബൈ സ്റ്റോം. എല്ലാവർക്കും ചാറ്റ് ജി പി ടിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ചാറ്റ് ജി പി ടി അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ആ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആ ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് എ ഐൻ്റെ ആ ഒരു ഇൻഡസ്ട്രി എങ്ങോട്ടേക്കാണ് ഹെഡ് ചെയ്യുന്നതും ആൻഡ് എ ഐക്ക് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അപ്പോൾ ഓപ്പൺ എ ഐ ദ സെയിം കമ്പനി അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ഐ മോഡൽ GPT-4 ഒരു ഫ്യൂ ഡേയ്സ് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GPT-4 കുറച്ച് ഫീച്ചേഴ്സ്, അതിൻ്റെ യൂസ് കേസസ് ആൻഡ് റിയൽ ലൈഫിൽ നമുക്ക് അത് എങ്ങനെയൊക്കെ യൂസ് ആകും എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ എന്തൊട്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. GPT-4 എന്ന് പറയുന്നത് ഇപ്പം മൾട്ടി മോഡലാണ്. നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി, അതായത് GPT-3.5 GPT-3 ഒക്കെ കേസ് എടുത്ത് നോക്കണം നമുക്ക് അറിയാം. നമുക്കതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ്വലി മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാകും, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അത് നമുക്ക് ടെക്സ്റ്റ്വലി തന്നെയാണ് റിപ്ലൈ ചെയ്യുന്നതും. പക്ഷേ GPT-4 കേസിലേക്ക് ഇപ്പോൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് വെച്ച് നമുക്ക് GPT-4 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. മൾട്ടി മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഈ ഇമേജിൽ എന്താണുള്ളത് അല്ലെങ്കിൽ ഇമേജിനെ കുറിച്ച് എന്തെങ്കിലും നമ്മളൊരു സാധനം കൊടുത്തതിന് ശേഷം അത് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ രീതിക്ക് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ GPT-4 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബിഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് GPT-4 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ട് യൂസ് കേസസ് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലോഞ്ച് ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലോഞ്ചിൻ്റെ ടൈമിൽ അവർ ട്വിറ്ററിൽ അതിൻ്റെ പ്രസിഡൻറ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോത്തെ കോണ്ടൻറ്റ് ഇതാണ്. ആൾ വന്നിട്ട് ഒരു പേപ്പർ എടുക്കുന്നു, പേപ്പറിൻ്റെ അത് പെൻ യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് ആയിട്ട് വെബ്സൈറ്റിൻ്റെ ലേഔട്ട് ഡ്രോ ചെയ്യുകയാണ്. അതിൻ്റെ അത് ജോക്സിന് വേണ്ടി രണ്ട് അതായത് പ്ലേസ് ഹോൾഡേഴ്സും ലീവ് ചെയ്തിട്ട് ആ രീതിക്ക് തന്നെ ആ ഒരു ബേസിക് ആയിട്ട് വെബ്സൈറ്റിൻ്റെ ആ ഒരു ലേഔട്ട് ഡ്രോ ചെയ്തതിന് ശേഷം അതിൻ്റെ പിക്ചർ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം GPT-4 എന്നിട്ട് ഈ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് ആൾ ടൈപ്പ് ചെയ്യുന്ന കമാൻഡ് കൊടുക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോയിലുള്ള പോലത്തെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇതിൻ്റെ ജോക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിലുള്ള പ്ലേസ് ഹോൾഡറിൻ്റെ അത് രണ്ട് റിയൽ ജോക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നാണ് GPT-4 ഈ പ്രസിഡൻറ്റ് ആവശ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം GPT-4 ആക്ച്വലി ആ ഒരു CSS ആ ഒരു HTML ആയിട്ടുള്ള ആ ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾ വന്നിട്ട് കോഡ് പെനിൻ്റെ അകത്ത് ആ ഒരു പർട്ടിക്കുലർ HTMLഉം CSSഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള എങ്ങനെയാണോ നമ്മൾ ലേഔട്ടിൽ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലത്തെ ഒരു വെബ്സൈറ്റ് GPT-4 ഇൻസ്റ്റൻ്റ് ആയിട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു ഡെവലപ്പറിൻ്റെ അടുത്ത് ഇതേ ഒരു ടാസ്ക് കൊടുക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് എന്തായാലും എടുക്കും ഇങ്ങനത്തെ രീതിയിലൊന്ന് ലേഔട്ട് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് വരാൻ. ആ ഒരു സംഭവമാണ് GPT-4 ആക്ച്വലി ഇൻ ലെസ് ദാൻ 10 സെക്കൻഡ്സ് ഓഫ് വാട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ യൂസ് കേസാണ്. ഒരാൾ വന്നിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തു ആൻഡ് അതിൻ്റെ അത് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു, ആ ഫോട്ടോ എടുത്തതിന് ശേഷം GPT-4 അപ്ലോഡ് ചെയ്തിട്ട് ചോദിച്ചു ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഐറ്റംസ്, ഇതും കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം എന്തെങ്കിലും റെസിപ്പി ഉണ്ടോ അങ്ങനത്തെ രീതിയിൽ ചോദിച്ചു. ആൻഡ് അപ്പോൾ GPT-4 ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം GPT-4 തന്നെ ഇതിൻ്റെ അതുണ്ടായിരുന്ന ഇൻഡിവിജ്വൽ എലമെൻസും കാര്യങ്ങളൊക്കെ അത് ഐറ്റംസൊക്കെ റീഡ് ചെയ്തതിന് ശേഷം അവരുടെ ഡാറ്റാ ബേസിലുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ പോസിബിൾ ആയിട്ട് റെസിപ്പീസാണ് പറ്റുകയെന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം അതൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വിഷ്വലി ചാറ്റ് GPT ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് കുറേയധികം കാര്യങ്ങളുണ്ട്, കുറേ യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് കണ്ടിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫോട്ടോ ചോദിച്ച് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ GPT-4 ഈസി ആയിട്ട് നമ്മളോട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സെക്കൻഡ് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GPT-4 അപ് ടു 25,000 വേർഡ്സ് ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ GPT-3.5 അതായത് ചാറ്റ് GPT-ൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം 4,000 വേർഡ്സ് വരെ മാത്രമാണ് അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ GPT-4 25,000 വേർഡ്സ് ലോങ് വരെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ലോങ് ഫോം കോണ്ടൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ടെക്സ്റ്റ് കൊടുത്താൽ സമറൈസ് ചെയ്ത് പറഞ്ഞു തരാനാണെങ്കിലും ലോങ് ഫോം റിപ്ലൈ തരാനാണെങ്കിലും എല്ലാത്തിനും ഇപ്പോൾ GPT-4 കേപ്പബിൾ ആണ്. ഓപ്പൺ എ ഐ GPT-4 ഇപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ, ഈ ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് 1 trillion പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിലും കോംപ്ലക്സ് ആയ രീതിയിലും ക്വറീസ് പ്രോസസ്സ് ചെയ്യാനും അത് തിങ്കിങ് കേപ്പബിലിറ്റീസും ആൻസർ പ്രൊവൈഡ് ചെയ്യാനുള്ള ലോജിക്കൽ റീസണിങ് അങ്ങനത്തെ കുറേയധികം ഫീച്ചേഴ്സ് ഇപ്പോൾ GPT-4 എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫോർ ദ സെയിം റീസൺ കുറച്ചധികം നമ്മുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്ന കുറേ എക്സാംസ്, അതായത് SAT BAR GRE ഇങ്ങനത്തെ കുറേയധികം എക്സാംസ് ഒക്കെ നമ്മുടെ GPT-4 സക്സസ്ഫുള്ളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ റീസെൻറ്റ് പാസ് നോക്കുകയാണെങ്കിൽ ചാറ്റ് GPT തന്നെ ഇന്ത്യൻ MBA എക്സാംസ് ഒക്കെ പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് നമ്മുടെ ഈ ഒരു AI മോഡലിന് പ്രോസസ്സ് ചെയ്യാനുള്ള
കേപ്പബിലിറ്റീസ് ആക്ച്വലി കൂടിയിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദ കോർ റീസൺസ് ബീങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് ജി പി ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 500 ടൈംസ് ബിഗർ അല്ലെങ്കിൽ ബെറ്റർ ആണ് ഇതിൻ്റെ തിങ്കിങ് കേപ്പബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ 1 trillion പാരാമീറ്റേഴ്സിന് വെച്ച് ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് അതിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു AI മോഡലിന് പറ്റും. ആൻഡ് ചാറ്റ് ജി പി ടി ഒക്കെ കുറച്ചധികം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെപ്യൂട്ടേഷൻ വരുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് GPT-4 കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയധികം പാരാമീറ്റേഴ്സിനെ വെച്ച് ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ റിപ്പിറ്റേഷൻസ് വരേണ്ട ആ ഒരു പ്രോബബിലിറ്റി ഭയങ്കരധികം കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GPT-4 വേറെ കുറേയധികം തേർഡ് പാർട്ടി പ്രോഡക്ട്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട്, അതായത് GPT-4 ഈ ഒരു AI മോഡലിൻ്റെ പവറും ആ ഒരു പ്രോഡക്റ്റ് എന്തായിരുന്നു അതിൻ്റെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ കുറേയധികം പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഡുവോലിംഗോ മാക്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഡുവോലിംഗോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും, പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഡുവോലിംഗോ. അപ്പോൾ ഈ ഡുവോലിംഗോൻ്റെ അത് GPT-4 ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഡുവോലിംഗോ മാക്സ് എന്ന് പറഞ്ഞൊരു പുതിയ സർവീസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് GPT-4 ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചാറ്റ് ബോട്ട് എന്ന രീതിയിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനും കാര്യങ്ങളൊക്കെ സിമ്പിളാക്കി നമ്മളുടെ ക്വരീസിനനുസരിച്ച് നമുക്ക് ആൻസർ നമ്മളുടെ ലെവൽ എവിടെയെന്നോ കണ്ടുപിടിച്ച് ഈസി ആയിട്ട് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. അതായത് GPT-4 ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡുവോലിംഗോ ആണ് ഡുവോലിംഗോ മാക്സ് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇപ്പോൾ കാൻ അക്കാഡമി, അതായത് ഇപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ട് നമുക്ക് വേരിയസ് സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ അതും അവർ GPT-4 ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറിനെ പോലെ നമുക്ക് ഈ ഒരു AI ചാറ്റ് ബോട്ടിനോട് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് ടോപ്പിക്, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി, മാത്സ് ആണെങ്കിൽ മാത്സ് പഠിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട് കാൻ അക്കാഡമിൻ്റെ. അതേപോലെ ഇപ്പോൾ ഐസ്ലാൻഡ് ഗവൺമെൻറ് വന്നിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് ഈ ഒരു GPT-4 ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിങ് ഇൻഡസ്ട്രിയിലുള്ള മോർഗൻ സ്റ്റാൻലി അവരുടെ ആ ഒരു സർവീസിലേക്ക് GPT-4 ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് സർവീസസൊക്കെ മച്ച് സ്മൂത്തറാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ GPT-4 ഇൻ ഇറ്റ്സെൽഫ് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇത് വേറെ കുറേയധികം പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു AI മോഡലിൻ്റെ ഈ ഒരു AI പവർ നമുക്ക് എടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചധികം ഈസിയർ ആക്കാൻ വേണ്ടിയും ഈ ഒരു GPT-4 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ നൗ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും GPT-4 ഇസ് കൈൻഡ് ഓഫ് സുപ്പീരിയർ ടു GPT-3.5, അതായത് ചാറ്റ് GPT. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഷുവർ GPT-3.5നെക്കാട്ടും ലാംഗ്വേജ് മോഡലിൻ്റെ ബേസിലാണെങ്കിലും അല്ലെങ്കിൽ മൾട്ടി മോഡൽ ആയതുകൊണ്ടാണെങ്കിലും എല്ലാ കേസിലും നോക്കുകയാണെങ്കിൽ കുറച്ചധികം സുപ്പീരിയർ ആണ്, കുറച്ചധികം പവർഫുൾ തന്നെയാണ് 3.5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റൻ ആയിരിക്കും എങ്ങനെയാണ് നമുക്ക് GPT-4 ആക്സസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് GPT-4 യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് മെയിനായിട്ട് 3 വേസ് ആണ് ഇപ്പോൾ GPT-4 കറൻ്റ് ആക്സസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് GPT-ൻ്റെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് റീസെൻറ്റ് പാസ് നിങ്ങൾക്ക് അറിയായിരിക്കും $20 പെർ മന്ത്, അതായത് 1650 റുപ്പീസ് പെർ മന്തിൽ നമുക്ക് ചാറ്റ് GPT പ്രോ സബ്സ്ക്രിപ്ഷൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്തതിന് ശേഷം മേളിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. ആ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം GPT-4 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് GPT-4 യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ്, ഇപ്പോൾ നമുക്കറിയാം GPT-4 മൾട്ടി മോഡലാണ്, നമുക്ക് ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കറൻ്റ് ചാറ്റ് GPT-ൻ്റെ അകത്ത് നമ്മൾ ഈ GPT-4 സെലക്ട് ചെയ്താലും ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആസ് ഓഫ് നൗ ഇതുവരെ അവൈലബിൾ അല്ല. മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചർ കമ്മിംഗ് ഡേയ്സിൻ്റെ അത് ആ ഒരു അപ്ഡേറ്റും കൂടി OpenAI ഇതിലേക്ക് കൊണ്ടുവരുമായിരിക്കും. ഇനി സെക്കൻഡ് ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GPT-4 API വെയിറ്റ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ API യൂസ് ചെയ്തിട്ട് GPT-4 യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് ആ ഒരു വെയിറ്റ് ലിസ്റ്റിൽ സൈനപ്പ് ചെയ്യുക. ആൻഡ് ആ ഒരു നമ്മുടെ വെയിറ്റ് ലിസ്റ്റ് ക്ലിയർ ആവും തോറും നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടി നമുക്ക് ആ രീതിക്കും GPT-4 ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു GPT-4 ആക്സസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ബിങ് സെർച്ച് എഞ്ചിൻ വിസിറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ബിങ് ബോട്ട് AI ചാറ്റ് ബോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് GPT-4 ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു GPT-4 ഇൻ ഇറ്റ്സെൽഫ് ആ രീതിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും GPT-4 കേപ്പബിളായ കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു ബിങ് ബോട്ട് യൂസ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ഈ ഒരു റീസെൻ്റ് പാസ്റ്റിൽ നമ്മുടെ ബിങ് വന്നിട്ട് ഈ ഒരു GPT അവരുടെ ഒരു സെർച്ച് എഞ്ചിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിങ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ദ ഫാക്ട് ഇസ് ദാറ്റ് GPT-4 ലോഞ്ച് ചെയ്തതിന് മുമ്പ് തന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബിങ് ബോട്ട് ഓൾറെഡി GPT-4 എഞ്ചിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ബിങ് ഡൗൺലോഡ് ബിങ്ങിൻ്റെ വെബ്സൈറ്റ്, അതായത് എഡ്ജിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ കറണ്ട് വേറെ വെബ് ബ്രൗസറിലേക്ക് അവൈലബിൾ ആയോ എന്നറിയില്ല. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എഡ്ജ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബിങ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബിങ് ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും GPT-4 ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി നിങ്ങൾ GPT-4 കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GPT-4 ഇപ്പോൾ മൾട്ടി മോഡൽ ആയതുകൊണ്ട് തന്നെ വിഷ്വലി നമുക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പേഴ്സണലി ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് എന്തായാലും വേറെ ആയിട്ട് വീണ്ടും കാണാം.